നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമയുടെ തലപ്പത്ത് നിൽക്കുന്ന നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. 80കൾ മുതൽ മലയാളികൾ കാണുന്ന ഈ മുഖങ്ങൾ മലയാള സിനിമയുടെ യശസ് മറ്റ് ഭാഷകൾക്ക് മുന്നിൽ ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റാറുകൾ എന്നതിലുപരി മികച്ച നടന്മാരായി നിലനിൽക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും എന്നും മലയാളികളുടെ അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും ഒന്നിക്കുന്ന ഒരു സിനിമയ്ക്കായി നാളേറെയായി മലയാളികൾ കാത്തിരിക്കുകയാണ്. 2013 ഇറങ്ങിയ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന ചിത്രത്തിന് ശേഷം ഇരുവരും ഒന്നിച്ചൊരു സിനിമ വന്നിട്ടില്ല. ഹരികൃഷ്ണൻ, നരസിംഹം, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങി ഇരുവരും ഒന്നിച്ചപ്പോഴെല്ലാം പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതീക്ഷകൾക്ക് ചിറകേകിക്കൊണ്ട് സംവിധായകൻ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. നടൻ കുഞ്ചാക്കോ ബോബൻ അതിന്റെ ഭാഗമാണെന്നും റൂമറുകൾ ഉണ്ടായിരുന്നു. ഈ സിനിമ സംഭവിക്കട്ടെ എന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഉടനെ തന്നെ ആ സിനിമയുടെ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നും കുഞ്ചാക്കോ ബോബൻ പറയുകയും ചെയ്തു. മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു കഥയും കഥാപശ്ചാത്തലവും എല്ലാം ഉള്ള സിനിമയായിരിക്കുമെന്നാണ് കുഞ്ചാക്കോ ബോബൻ ഇപ്പോൾ പറയുന്നത്. മഹേഷ് നാരായണന്റെ പുതിയ സിനിമയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സിനിമ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. അതിന്റെ അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഞാനും അത് പ്രതീക്ഷിക്കുകയാണ്. അത് തീർച്ചയായും നല്ല എക്സൈറ്റ്മെന്റ് നൽകുന്ന സിനിമയാണ്. മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു കഥയും കഥാപശ്ചാത്തലവും എല്ലാം ഉള്ള സിനിമയായിരിക്കും ഇത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിന്റെ ഭാഗമാകാൻ കഴിയുകയാണെങ്കിൽ വലിയ സന്തോഷം എന്നാണ് കുഞ്ചാക്കോ ബോബൻ പറയുന്നത്. കുഞ്ചാക്കോവിനൊപ്പം ആസിഫ് അലിയും ഈ ചിത്രത്തിലെ ഭാഗമാകുന്നു എന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിൽ എന്നിങ്ങനെയായിരുന്നു കാസ്റ്റ് വന്നത്. പിന്നീടാണ് ഫഹദ് ഫാസിലിന് പകരം ആസിഫ് അലി എത്തുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എന്നിരുന്നാലും ഈ ചിത്രത്തിന് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നതാണ് കുഞ്ചാക്കോ ബോബൻ പറയുന്നത്. ഫൈനൽ ഡിസിഷൻ ഇതുവരെയും എത്തിയിട്ടില്ല. അത് എത്തുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും. എന്നിരുന്നാലും മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു കഥയും കഥാപശ്ചാത്തലവും ഉള്ള സിനിമയായിരിക്കും ഇതെന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ഇപ്പോഴേ എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. ബൊഗെയ്ൻവില്ലയായിരുന്നു ഈയിടെ തിയേറ്ററിലെത്തിയ കുഞ്ചാക്കോവൻ ചിത്രം. അമൽ നീരജ് സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ സമ്മിശ്ര പ്രതികരണമായിരുന്നു നേടിയത്. ടേക്ക് ഓഫ്, മാലിക് തുടങ്ങിയ മികച്ച സിനിമകൾ ഒരുക്കിയ മഹേഷ് നാരായണൻ മമ്മൂട്ടിയും മോഹൻലാലിനുമൊപ്പം ഒന്നിക്കുകയാണെങ്കിൽ മികച്ച സിനിമയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും. ഫാസിൽ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടന്മാരിൽ ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ. ആദ്യ ചിത്രം തന്നെ ഇൻഡസ്ട്രി ഹിറ്റായ കുഞ്ചാക്കോ ബോബൻ ഒരു കാലത്ത് മലയാളത്തിലെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നു. സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേളയെടുത്ത താരം കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ബൊഗെയ്ൻവില്ലയിലും കുഞ്ചാക്കോ ബോബൻ സിനിമാപ്രേമികളെ ഞെട്ടിച്ചു. മഹേഷ് നാരായണ സംവിധാനത്തിൽ OTT റിലീസായി എത്തിയ ചിത്രമായിരുന്നു അറിയിപ്പ്. കുഞ്ചാക്കോ ബോബൻ, ദിവ്യപ്രഭ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം മികച്ച അഭിപ്രായം നേടിയിരുന്നു. തിയേറ്റർ റിലീസായി എത്തിയിരുന്നെങ്കിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് സിനിമ എത്തില്ലായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയായിരുന്നു കുഞ്ചാക്കോ ബോബൻ. തിയേറ്റർ റിലീസിന് വേണ്ടി ഒരുക്കിയ സിനിമയല്ല അറിയിപ്പെന്നും, എന്നാൽ മറ്റൊരു രീതിയിൽ ക്രൈം ത്രില്ലറായി ഒരുക്കിയാൽ തിയേറ്റർ റിലീസ് ചെയ്യാൻ കഴിയുന്ന സിനിമയാണ് അറിയിപ്പെന്നും, എന്നാൽ സിനിമയെ സീരിയസ് ആയി കാണുന്നവർക്ക് നന്നായി വർക്കായ ചിത്രമാണ് അതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തിയേറ്റർ റിലീസിന് വേണ്ടി പ്രൊജക്ട് ചെയ്ത ഒരു സിനിമയല്ല അറിയിപ്പ്, മറ്റൊരു രീതിയിൽ പ്ലേസ് ചെയ്ത ഒരു ഡയറക്റ്റ് OTT റിലീസായി പ്ലാൻ ചെയ്ത സിനിമയാണത്. നമുക്കറിയാം, തിയേറ്റർ റിലീസായി പ്ലാൻ ചെയ്താൽ അതിന്റെ ഒരു സോൾ മാറ്റേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ വേറൊരു രീതിയിലുള്ള ക്രൈം ത്രില്ലറായിട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു സാധ്യത ആ സിനിമയ്ക്കുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറം കുറച്ചുകൂടെ ഇമോഷണൽ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലേക്കാണ് ആ സിനിമയെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ലൊക്കാർണോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അടക്കം ആ സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മലയാള സിനിമ അങ്ങനെ ഒരു സെഗ്മെന്റിൽ സെലക്ട് ആവുന്നത്. ഏത് രീതിയിലാണോ ഞങ്ങൾ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചത് അത്തരത്തിൽ തന്നെ അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന് ഉദാഹരണമാണത്. ആ രീതിയിൽ സിനിമയെ സീരിയസ് ആയി കാണുന്നവർക്ക് അത് നന്നായി വർക്കായിട്ടുണ്ട്. പക്ഷേ തിയേറ്ററിൽ വരാത്തതുകൊണ്ട് തന്നെ സാധാരണക്കാരിലേക്ക് എത്താത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കുഞ്ചാക്കോവിന്റെ വാക്കുകൾ ഇതായിരുന്നു.